പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് തേർട്ടീൻ പോയിന്റ് ടൂവിന്റെ ക്വസ്റ്റ്യൻ നമ്പർ ത്രീ ആണ് ഇതിനു മുമ്പ് ഞാൻ ഇൻവേഴ്സ് പ്രൊപ്പോഷൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടതിന് ശേഷം മാത്രം എക്സസൈസ് കാണുക കേട്ടോ അപ്പൊ ക്വസ്റ്റിൻ എന്താണെന്ന് നമുക്ക് നോക്കാം റഹ്മാൻ ഈസ് മേക്കിംഗ് എ വീൽ യൂസിങ് സ്പോക്സ് സ്പോക്സ് യൂസ് ചെയ്തിട്ട് വീലുണ്ടാക്കുന്നു ഹി വാണ്ട്സ് ടു ഫിക്സ് ഈക്വൽ സ്പോക്സ് ഇൻ സച്ച് എ വേദാറ്റ് ദി ആംഗിൾ ബിറ്റ്വീൻ എനി പെയർ ഓഫ് കോൺസിക്യൂട്ടീവ് സ്പോക്സ് ആർ ഈക്വൽ അപ്പൊ ഈ സ്പോക്സ് വെച്ച് ഈ വീല് ഉണ്ടാക്കുമ്പോൾ അതിന്റെ കോൺസിക്യൂട്ടീവായിട്ട് വരുന്ന സ്പോക്സിന്റെ ബിറ്റ്വീൻ വരുന്ന ആംഗിൾ എന്തായിരിക്കും എപ്പോഴും ഈക്വലായിരിക്കും ഇവിടെ നോക്കിയാൽ ഈ ഒരു വെയിൽ ഇവിടെ ത്രീ സ്പോക്സ് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഈ രണ്ട് സ്പോക്സിന്റെ ബിറ്റ്വീൻ വരുന്ന ഈ ആങ്കിളും ഈ രണ്ട് പെയറിന്റെ ബിറ്റ്വീൻ വരുന്ന ഈ ആങ്കിളും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും അങ്ങനെ ഈ മൂന്ന് ആംഗിൾസും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും ഇവിടെ ടോട്ടൽ ത്രീ പ്ലസ് ത്രീ സിക്സ് സ്പോക്സ് യൂസ് ചെയ്തിട്ടാണ് ുന്നത് അപ്പൊ ഇതിന്റെ ബിറ്റ്വീൻ വരുന്ന ഈ ഓരോ ആംഗിളും എന്തായിരിക്കും ഈക്കിലായിരിക്കും അതിന്റെ മീനിങ് ഈ രണ്ട് സ്പോക്സുകൾക്ക് ബിറ്റ്വീൻ വരുന്ന എല്ലാ ആംഗിൾസും എന്തായിരിക്കും ഈക്കിലായിരിക്കും ഇവിടെ എയ്റ്റ് സ്പോക്സ് യൂസ് ചെയ്തിട്ടാണ് വീലുണ്ടാക്കിയിരിക്കുന്നത് ഇതിന്റെ ഈ ആംഗിൾസ് എല്ലാം എന്തായിരിക്കും ഈക്കിലായിരിക്കും ഹെൽപ്പ് ഹിം ബൈ കംപ്ലീറ്റിംഗ് ദ ഫോളോയിങ് ടേബിൾ ഇവിടെ നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം ഹ്മാനിസ് ഹെൽപ്പ് ചെയ്യണം അപ്പോൾ ഇവിടെ നയന്റി ഡിഗ്രി ഇവിടെ സിക്സ്റ്റി ഡിഗ്രി ആണ് കേട്ടോ ബാക്കി മൂന്നെണ്ണം നമ്മൾ കണ്ടുപിടിക്കണം അപ്പം ഇവിടെ ഫോർ സ്പോക്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ അതിന്റെ ബിറ്റ്വീൻ വരുന്ന ആങ്കിള് നയന്റി ഡിഗ്രി ആയിരിക്കും അപ്പോൾ നോക്കിയേ ഇങ്ങനെ ഫോർ സ്പോക്സ് നമുക്ക് ഇങ്ങനെ കൊടുക്കാം അല്ലേ ഇങ്ങനെ കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഫോർ സ്പോക്സ് കൊടുക്കുമ്പം ഈ ബിറ്റ്വീൻ വരുന്ന ഈ ഓരോ ആംഗിളും എന്തായിരിക്കും നയന്റി ഡിഗ്രി ആയിരിക്കും പിന്നെ സിക്സ് ആണെങ്കിൽ ബിറ്റ്വീൻ വരുന്ന ആംഗിൾ എത്രയാണ് സിക്സ്റ്റി എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പൊ വൺ ടൂ ത്രീ ഫോർ ഫൈവ് സിക്സ് ഇത് ഓരോ ആംഗിളും സിക്സ്റ്റി ഡിഗ്രി ആയിരിക്കും അതെങ്ങനെയാണ് വരുന്നത് നമുക്കറിയാം ഒരു സർക്കിളിന്റെ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി എന്ന് നമുക്കറിയാം അല്ലേ അതായത് ടോട്ടൽ ആംഗിൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ആണ് അപ്പൊ എത്ര സ്പോക്സ് യൂസ് ചെയ്യുന്നുണ്ടോ ആ സ്പോക്സിന്റെ നമ്പർ വെച്ച് നമ്പർ കൊണ്ട് ഈ ത്രീ സിക്സ്റ്റിയെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും എത്ര ആംഗിൾ ആണ് എന്നുള്ളത് നമുക്കിവിടെ കിട്ടും അപ്പം നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് നമ്മൾ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പൊ നോക്കി ഇതിനെ നമുക്ക് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് ഫോർ എക്സ് ഫൈവ് ദിസ് ഈസ് വൈ വൺ വൈ ടു വൈ ത്രീ വൈ ഫോർ വൈ ഫൈവ് എന്നെടുക്കാം അങ്ങനെ എടുക്കാതെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പൊ നോക്കിയാൽ നമുക്കിവിടെ വൈ ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പം നമുക്ക് എങ്ങനെ എഴുതാം ഇൻവേഴ്സ് പ്രൊപ്പോർഷനിൽ എങ്ങനെയാണ് റിലേഷൻ എക്സ് വൺ വൈ വൺ ഈസ് ഈക്വൽ ടു എക്സ് ടു വൈ ടു ഈസ് ഈക്വൽ ടു എക്സ് ത്രീ വൈ ത്രീ ഈസ് ഈക്വൽ ടു എക്സ് ഫോർ വൈ ഫോർ ഈസ് ഈക്വൽ ടു എക്സ് ഫൈവ് വൈ ഫൈവ് അങ്ങനെയാണല്ലേ അപ്പൊ നമുക്കിവിടെ കണ്ടുപിടിക്കാൻ വേണ്ടി ഒന്നെങ്കിൽ നമുക്ക് എക്സ് വൺ വൈ വൺ ഈസ്ക്വൽ ടു എക്സ് ത്രീ വൈ ത്രീ എടുക്കാം അല്ലെങ്കിൽ എക്സ് ടു വൈ ടു ഇസിക്വൽ ടു എക്സ് ത്രീ വൈ ത്രീ എടുക്കാം ഏതെടുത്താലും നമുക്ക് ഇവിടെ കിട്ടുന്ന ആൻസർ സെയിം തന്നെയായിരിക്കും അപ്പൊ നമുക്കിതിനെ എങ്ങനെ എടുക്കാം എക്സ് വൺ വൈ വൺ ഇസിക്വൽ ടു നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വൈ ആണ് അപ്പം എക്സ് ത്രീ വൈ ത്രീ ഇന്ന് എന്ത് വരും എക്സ് വൺ ഈസ് ഫോർ സോറി ഫോർ ഇൻ ടു വൈ വൺ ഈസ് നയൻറ്റി ഇസ് ഈക്വൽ ടു എക് ഇന്റു വൈ ത്രീ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിൽ നിന്ന് വൈ ത്രീ എന്ത് വരും വൈ ത്രീ ഇസ് ഈക്വൽ ടു ഫോർ ഇന്റി ബൈ എയ്റ്റ് ഇവിടെ ഡിനോമിനേറ്ററിൽ പോകും ഇനി നമുക്ക് കട്ട് ചെയ്യാല്ലേ ഫോർ എയ്റ്റും കൂടെ കട്ട് ചെയ്താൽ ഇവിടെ ടു വരും ഇവിടെ വൺ വരും ടു നയന്റീൻ കൂടെ കട്ട് ചെയ്താൽ ഇവിടെ ഫോർട്ടി ഫൈവ് വരും ഇപ്പൊ വൈ ത്രീ നമുക്ക് എന്ത് കിട്ടി ഫോർട്ടി ഫൈവ് ഡിഗ്രി എന്ന് കിട്ടി അപ്പോൾ എയ്റ്റ് സ്പോക്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വീൽ വെയിലുണ്ടാക്കുന്നതെങ്കിൽ അതിന്റെ കോൺസിക്യൂട്ടീവ് സ്പോക്സിന്റെ ബിറ്റ്വീൻ വരുന്ന ആംഗിൾ എത്രയായിരിക്കും ഫോർട്ടി ഫൈവ് ഡിഗ്രി ആയിരിക്കും ഇനി നോക്കിയേ അടുത്ത് നമുക്ക് വൈ ഫോർ കണ്ടുപിടിക്കണം അപ്പൊ എക്സ് വൺ വൈ വൺ ഈസ് ഈക്വൽ ടു എക്സ് ഫോർ വൈ ഫോർ ഇതിൽ നിന്ന് എക്സ് വൺ ഈസ് ഫോർ വൈ വൺ ഈസ് നയൻറ്റി ഈസ് ഈക്വൽ ടു എക് ഫോർ ഈസ് ടെൻ ഇൻറ്റു വൈ ത്രീ വൈ ത്രീ ന സോറി വൈ ഫോർ വൈ ഫോർ നമുക്ക് കണ്ടുപിടിക്കണം എന്ത് വരും വൈ ഫോർ ഈസ് ഫോർ ഇൻറ്റു നയൻറ്റി ബൈ ടെൻ ഇ സീറോ ഈ സീറോയും കൂടെ കട്ട് ചെയ്തു നയൻ ഇൻറ്റു ഫോർ തേർട്ടി സിക്സ് അപ്പൊ ടെൻ സ്പോക്സ് യൂസ് ചെയ്തിട്ടാണെങ്കിൽ ആങ്കിൾ എത്രയായിരിക്കും തേർട്ടി സിക്സ് ഡിഗ്രി ആയിരിക്കും ഇനി നമുക്ക് വൈ ഫൈവ് കണ്ടുപിടിക്കണം അപ്പോൾ എക്സ് വൺ വൈ വൺ ഈസ് ഈക്വൽ ടു എക്സ് ഫൈവ് വൈ ഫൈവ് എക്സ് വൺ ഈസ് ഫോർ വൈ വൺ ഈസ് നയൻറ്റി ഈസ് ഈക്വൽ ടു എക്സ് ഫൈവ് ഈസ് ട്വൽവ് ഇന് ടു ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ വൈ ഫൈസ് ഈക്വൽ ടു ഫോർ ഇന്യന്റി ബൈ ട്വൽവ് ഇവിടെ നമുക്ക് ഫോറും ട്വൽവും കൂടെ കട്ട് ചെയ്യാൻ ഇവിടെ ത്രീ വരും ത്രീയും നയൻറ്റീം കൂടെ കട്ട് ചെയ്താൽ തേർട്ടി വരും അപ്പോൾ അപ്പെത്ര വന്ന് വാങ്ങിക്കുള്ള തേർട്ടി ഡിഗ്രിന്ന് നമുക്ക് കിട്ടി അപ്പൊ നമുക്ക് ബാക്കി എല്ലാ ആംഗിൾസും നമുക്ക് കിട്ടി ഇനി നമുക്ക് ഇവിടെ മൂന്ന് ക്വസ്റ്റ്യൻസൂടെ തന്നിട്ടുണ്ട് എന്തൊക്കെയാണ് ആർ ദ നമ്പർ ഓഫ് സ്പോക്സ് ആൻഡ് ദി ആംഗിൾ ഫോൺ ബിറ്റ്വീൻ ദ പെയർ ഓഫ് കോൺസിക്യൂട്ടീവ് ഇൻവേഴ്സ് പ്രൊപോഷൻ അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഈ നമ്പർ ഓഫ് സ്പോക്സും ആംഗിൾ ബിറ്റ്വീൻ എ പെയർ ഓഫ് കോൺസിക്യൂട്ടീവ് സ്പോക്സും ഇൻവേഴ്സ് പ്രൊപോഷനിലാണോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇൻവേഴ്സ് പ്രൊപ്പോർഷനിലാണോ ഇൻവേഴ്സ് പ്രൊപോഷനിലാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് ഒരെണ്ണം ഇൻക്രീസ് ആകുമ്പം അടുത്തത് ഡിക്രീസ് ആവും അല്ലെ ഇവിടെ നോക്കിയേ ഇവിടെ നമ്പർ ഓഫ് സ്പോക്സ് ഇൻക്രീസ് ചെയ്തിരിക്കയാണ് ഫോർ സിക്സ് എയ്റ്റ് ടെൻ ട്വൽവ് അങ്ങനെ ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ് അല്ലെ അപ്പൊ ഇതിലെ ആംഗിൾ ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത് നോക്കിയത് നയൻറ്റി സിക്സ്റ്റി ഫോർട്ടി ഫൈവ് തേർട്ടി സിക്സ് തേർട്ടി ഇവിടെ ഡിക്രീസ് ആവുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്പർ ഓഫ് സ്പോക്സ് ഇൻക്രീസ് ആയപ്പോൾ ആങ്കിൾ എന്തായി ഡിക്രീസ് ആയി അതേപോലെ ഇൻവേഴ്സ് പ്രൊപ്പോഷനിലാണെങ്കിൽ നമ്മുടെ റിലേഷൻ എന്താണ് എക്സ് വൈ ഇസ് ഈക്വൽ ടു കെ അതായത് ആദ്യത്തെ എക്സ് വണ്ണും വൈ വണ്ണും അതായത് ഫോർ ഇൻറ്റു നയൻറ്റി ചെയ്താൽ നമുക്ക് ത്രീ സിക്സ്റ്റി കിട്ടും സിക്സ് ഇൻറ്റു സിക്സ്റ്റി ചെയ്താലും നയൻറ്റി ത്രീ സിക്സ്റ്റി കിട്ടും എയ്റ്റ് ഇൻറ്റു ഫോർട്ടി ഫൈവ് ചെയ്താലും ത്രീ സിക്സ്റ്റി കിട്ടും ടെൻ ഇൻറ്റു തേർട്ടി സിക്സ് ചെയ്താലും ത്രീ സിക്സ്റ്റി കിട്ടും ട്വൽവിൻറ്റു തേർട്ടി ചെയ്താലും നമുക്ക് ത്രീ സിക്സ്റ്റി കിട്ടും അപ്പോൾ ഇൻവേഴ്സ് പ്രൊപ്പോഷനിലാണെങ്കിൽ എക്സ് ഇൻറ്റു വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും അതുകൊണ്ട് ഇത് ഇൻവേഴ്സ് പ്രൊപ്പോഷനിലാണ് എന്ന് നമുക്ക് പറയാം അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ നമുക്ക് എന്ത് എഴുതാം നിങ്ങൾ എഴുതുമ്പോ ക്വസ്റ്റിനിൽ തന്നേക്കുന്ന പോലെ എഴുതണം ഞാനിവിടെ ദ ആർ ഇൻ ഇൻവേഴ്സ് പ്രൊപോഷൻ എഴുതുന്നുള്ളു കേട്ടോ ദ ആർ ഇൻ ഇൻവേഴ്സ് പ്രൊപോഷൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദി ആംഗിൾ ബിറ്റ്വീൻ എ പെയർ ഓഫ് കോൺസിക്യൂട്ടീവ് പോക്സ് ഓൺ എ വീൽ വിത്ത് ഫിഫ്റ്റീൻ സ്പോക്സ് അപ്പൊ ഫിഫ്റ്റീൻ സ്പോക്സ് യൂസ് ചെയ്തിട്ട് ഒരു വീല് ഉണ്ടാക്കുമ്പോൾ അതിന്റെ ബിറ്റ്വീൻ വരുന്ന അതായത് കോൺസിക്യൂട്ടീവ് പേർ ഓഫ് കോൺസിക്യൂട്ടീവ് പോക്സിന് ബിറ്റ്വീൻ വരുന്ന ആംഗിള് നമ്മള് കാൽക്കുലേറ്റ് ചെയ്യണം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഈസിയാണ് അല്ലേ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം ഇവിടെ ഇത് നമുക്ക് ഇൻവേഴ്സ് പ്രൊപ്പോർഷനിലാണെന്ന് നമുക്ക് കിട്ടിയല്ലേ പിന്നെ നമുക്ക് ഫിഫ്റ്റീൻ സ്പോക്സ് യൂസ് ചെയ്തിട്ടുള്ള കണ്ടുപിടിക്കുമ്പം ഇനി നമ്മളിവിടെ ഫിഫ്റ്റീൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആംഗിൾ എന്തായിരിക്കും തേർട്ടീനിലും കുറവായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പം ഇൻവേഴ്സ് പ്രൊപ്പോർഷനിൽ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം എക്സ് വൺ വൈ വൺ ഈസ് ഈക്വൽ ടു ഫിഫ്റ്റീൻ നമുക്ക് ഇതിനെ നമുക്ക് എന്തായിട്ടെടുക്കാം ഇതിനെ നമുക്കിവിടെ വൈ സിക്സ് ആയിട്ട് എടുക്കാം കേട്ടോ ഇല്ലെങ്കിൽ എക്സ് ആയിട്ട് എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും വേരിയബിൾ എടുക്കാം കേട്ടോ ഇവിടെ നമുക്ക് ലെറ്റ് ി ആംഗിൾ ബിറ്റ്വീൻ എ പെയർ ഓഫ് കോൺസിക്യൂട്ടീവ് സ്പോക്സ് ഓൺ എ വീൽ വിത്ത് ഫിഫ്റ്റീൻ സ്പോക്സ് ബി വൈ സിക്സ് നമ്മളിവിടെ വൈ ഫൈവ് വരെ എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വൈ സിക്സ് എന്ന് എടുത്തത് കേട്ടോ അപ്പൊ എക്സ് വൺ വൈ വൺ ഇൻറ്റു വൈ സിക്സ് ഇവിടെ നമുക്ക് ഫിഫ്റ്റീൻ ആണ് കണ്ടുപിടിക്കേണ്ടത് ഫിഫ്റ്റീൻ്റെതാണ് കണ്ടുപിടിക്കേണ്ടത് ഇത് വൈ സിക്സ് ഇത് എക്സ് സിക്സ് എന്തുവരും ഫോർ ഇൻറ്റു നയന്റിസ് ഇക്വൽ ടു ഫിഫ്റ്റീൻ ഇൻടു വൈ സിക്സ് ഇതിൽ നിന്ന് വൈ സിക്സ് എന്താണ് വൈ സിക്സ് ഈസ് ഇക്വൽ ടു ഫോർ ഇൻറ്റു നയൻറ്റി ബൈ എത്ര ചെയ്താലാണ് കിട്ടുന്നത് ാണ് സിക്സ് ഇന്റു ഫോർ ട്വന്റി ഫോർ ഡിഗ്രി അപ്പോൾ നമുക്ക് ആംഗിൾ എന്ത് കിട്ടി ട്വന്റി ഫോർ ഡിഗ്രി എന്ന് കിട്ടി ഹെൻസ് ദി ആംഗിൾ ബിറ്റ്വീൻ എ പെയർ ഓഫ് കോൺസിക്യൂട്ടീവ് ഓൺ എ വീൽ വിത്ത് ഫിഫ്റ്റീൻ സ്പോക്സ് ട്വന്റി ഫോർ ഡിഗ്രി ഇത് ട്വന്റി ഫോർ ഡിഗ്രി എന്ന് കിട്ടി ഇനി അടുത്ത ക്വസ്റ്റിൻ എന്താണ് തേർഡ് ക്വസ്റ്റ്യൻ ഹൗ മെനി സ്പോക്സ് വുഡ് ബി നീഡഡ് ഇഫ് ദി ആംഗിൾ ബിറ്റ്വീൻ എ പെയർ ഓഫ് കോൺസിക്യൂട്ടീവ് സ്പോക്സ് ഈസ് ഫോർട്ടി ഡിഗ്രി അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റനിൽ നമുക്കിവിടെ ആംഗിൾ തന്നിട്ടുണ്ട് എത്ര സ്പോക്സ് വേണം എന്നുള്ളത് നമ്മളിവിടെ കണ്ടുപിടിക്കണം അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എന്താണ് നമുക്ക് വൈ തന്നിട്ടുണ്ട് നമ്മൾ എക്സാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ അപ്പൊ നമുക്കിവിടെ ആംഗിൾ നമുക്ക് ഫോർട്ടി ആണ് തന്നിരിക്കുന്നത് അല്ലെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഈ സെയിം മെത്തേഡ് തന്നെ നമുക്കിവിടെ യൂസ് ചെയ്യാം അപ്പൊ തേർഡിന്റെ ആൻസർ നമുക്ക് എന്ത് എഴുതാം അപ്പൊ ഇത് ഇൻവേഴ്സ് പ്രൊപ്പോർഷനിൽ ആണെ എന്ന് നമ്മൾ കണ്ടു അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം എക്സ് വൺ വൈ വൺ ഇസ് ഇക്വൽ ടു എക് ഇൻടു ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ് ഫോർട്ടി ഡിഗ്രി അപ്പൊ എക്സ് ഇൻടു ഡിഗ്രി ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ എക്സ് സെവൻ എന്ന് വേണമെങ്കിൽ എടുക്കാം നമ്മൾ എക്സ് സിക്സ് വരെ എടുത്തായിരുന്നു അപ്പൊ എക്സ് സെവൻ എന്ന് വേണമെങ്കിൽ എടുക്കാം കേട്ടോ ഫോർ ഇന്യന്റി ഈസ് ഇക്വൽ ടു എക്സ് ഇൻടു ഫോർട്ടി ഡിഗ്രി ഇതിൽ നിന്ന് എക്സ് എന്ത് വരും എക്സ് ഈസ് ഈക്വൽ ടു ഫോർ ഇന്യൻറ്റി ബൈ ഫോർട്ടി ഈ സീറോയും സീറോയും കട്ടായി ഫോറും ഫോറും കട്ടായി എക്സ് ഇസ് ഈക്വൽ ടു നൈൻന്ന് കിട്ടി ഹെൻസ് നൈൻ സ്പോക്സ് വുഡ് ബി നീഡഡ് അപ്പൊ ഫോർട്ടി ആങ്കിള് വെച്ച് ആ ഫോർട്ടി ആങ്കിൾ ഉള്ള ഒരു വീയില് ഉണ്ടാക്കാൻ വേണ്ടി എത്ര സ്പോക്സ് വേണം നയൻ സ്പോക്സ് വേണം മനസ്സിലായല്ലോ അപ്പം ഇത് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ് നമുക്ക് ഇൻവേഴ്സ് പ്രൊപ്പോർഷനിലാണെങ്കിൽ ഈ ഒരു റിലേഷൻ നമുക്ക് യൂസ് ചെയ്യാല്ലേ എക്സ് വൺ ബൈ വൺ ഈസ് ഈക്വൽ ടു എക്സ് ടു ബൈ ടു ഇസ് ഈക്വൽ ടു എക്സ് ത്രീ ബൈ ത്രീ ഈസ് ഈക്വൽ ടു ആ ഒരു റിലേഷൻ നമുക്കിവിടെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്താണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി ഇവിടെ നമുക്ക് ആംഗിൾ ആംഗിളായിരുന്നു കണ്ടുപിടിക്കേണ്ടത് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ തേർഡ് ക്വസ്റ്റ്യൻ വന്നപ്പോൾ നമുക്ക് നമ്പർ ഓഫ് സ്പോക്സ് ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത് ഏതാണെങ്കിലും നമുക്ക് ഈ സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ ത്രീ കഴിഞ്ഞു ഇനി ഫോർത്ത് ക്വസ്റ്റിനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം